പെട്ടവരെ അവിടെ നിന്നില്ല. അവർ മിസ്രയീം പറ വിട്ടു. ആ ശരിക്ക് രക്ഷിക്കപ്പെട്ടവർ മിസ്രയീം നിൽക്കത്തില്ല, കാരണം നിന്നാ ഒക്കത്തില്ല. മിസ്രയീമും രക്ഷയായിട്ട് യോജിക്കുകയല്ല. അപ്പൊ ഇവര് കുഞ്ഞാടിനെ ചേർത്ത് ചോരത്തിൽ ആചരിച്ച് വിട്ടു പോരുവ, രാത്രി തന്നെ പോന്നു. നമ്മൾ ചിലവിടെ ചോദിക്കും, അമ്മാമ രക്ഷിക്കപ്പെട്ടതാണോ? പിന്നെ എവിടെ? അവിടെ തന്നെ, അവിടെ തന്നെ നിൽക്കുക. ബ്രദർ രക്ഷിക്കപ്പെട്ടാ, പിന്നെ പെട്ടതാ, എന്നിട്ട് അവിടെ തന്നെ നിൽക്കുക. അവിടെ അതിനെ അവിടെ നിൽക്കുന്നത്, അതെ അവിടെ നിൽക്കുക. അതിനെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പേരെയും കൂടെ കൂട്ടി ഒന്നിച്ച് അടക്കുകയല്ല. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം, അടക്കുകയല്ലെന്ന് പറയാം. ഞാൻ മിക്കപ്പോഴും പറയുന്ന ഉദാഹരണം, കവി ഉണ്ട്, ഒരു കവിത ഉണ്ട്, കവിതയാ. വളക്കൊടിക്കകത്തിരും മണർത്തിനായി വർത്തി കൊളുത്തിടുന്നു, വേഗന്ന വീടിനകമേ ഇരുന്ന് വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ. കവിയുടെ ഭാവനയാണ്. വളക്കുടിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. വളക്കുടി എന്ന് എല്ലാവർക്കും മനസ്സിലായ പറയാം. വളക്കുടി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു 50-60 കൊല്ലമൊക്കെ മുമ്പ് എല്ലാവർക്കും ഒന്നും സെപ്റ്റിക് ടാങ്ക് ഇല്ല. അപ്പൊ അന്ന് ഞങ്ങളുടെ കുട്ടനാട്ടിലെ കാര്യം ഞാനിപ്പോ പൊതുവെ പറയുന്നില്ല, കിഴക്കൻ സൈഡിലെ കാര്യമാണ്. അപ്പോൾ കുട്ടനാട്ടിൽ വേറെ രീതികളാണ്. അപ്പോൾ കിഴക്കൻ നാട്ടിലൊക്കെ ഈ സെപ്റ്റിക് ടാങ്ക് എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ട് പുരകിടമുള്ള ആൾക്കാർ പുരകിടത്തിൻ്റെ ഒരു കന്നേക്കോണിക്ക് ഒരു കുഴി എടുക്കും. ആ കുഴി എടുത്തേച്ച് മറച്ചു കെട്ടി രണ്ട് പാലത്തടിയൊക്കെയാണ് ഇടുന്നത്. ഇപ്പൊ രാവിലെ അങ്ങോട്ടൊരു പോക്കുണ്ട്, അതിന് വളക്കുഴി എന്നാണ് പറയുന്നത്. വളക്കുഴി എന്ന് പറഞ്ഞാൽ വർജ്യവസ്തുക്കൾ അമേധ്യം വിസർജിക്കാൻ അവിടെ അതാ വളക്കുഴി എന്ന്. അതൊരു കുഴി, നല്ലൊരു കുഴിയൊക്കെ എടുത്ത് അത് രണ്ട് പാലത്തടിയൊക്കെ അങ്ങോട്ടിട്ട് അതിന് ഒരു മറയൊക്കെ ഉണ്ട്, രാവിലെ ഒരു പോക്കുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത് വളക്കുഴി എന്നാണ് പറയാൻ. ഇക്കാര്യത്തിന് അങ്ങോട്ട് പോവുകയുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കവിയുടെ ഭാവനയാ, ഒരു വിദ്വാൻ ആ കുഴിക്കകത്തിരിക്കുക, അങ്ങനെയുണ്ടോ? അതിനെ വളക്കുടിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. ആ കുഴിക്കകത്തിരുന്ന് വെച്ച് പുള്ളി അകപ്പുറത്ത് കിട തിരി കത്തിച്ച് പോയിക്കുക. നമ്മൾ ചോദിച്ചു, ചോർച്ച എന്നെ മണം മാറാൻ പോയിക്കുക, ഇരിക്കുന്ന എവിടാ? ഏ വളക്കുടിക്കകത്ത് അവിടെ ഇരുന്ന് തിരി കത്തിച്ച കുഞ്ഞമ്മയെ തിരി കത്തിച്ച് നിന്റെ ഉപ്പാട് വരാന്നല്ലാതെ ഈ മണം മാറുകയല്ല. മനസ്സിലായി കാണുമല്ലോ, നീ ഇരിക്കുന്ന കുഴി നല്ല കുഴിയല്ല. അവിടെ നീ അവിടെ ഇരിക്കുമ്പോൾ തന്നെ വേറെ സാധനങ്ങൾ പിന്നെ മന്ത് വീണുകൊണ്ടിരിക്കുക ആ കുഴിക്കകത്ത്. അപ്പൊ ആ കുഴിക്കകത്തിരുന്ന് ഈ തിരി കത്തിച്ചാൽ തിരി കത്തിച്ച് പുകച്ച് കൊളുത്തി 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 വീശി നിന്റെ പുകച്ച് നിന്റെ ഊപ്പാട് വരുന്ന തിരി തീരുന്നല്ലാതെ ഒടുവിൽ നീയും തീരും അതിനകത്തിരുന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി മണം മാറാനൊറ്റ പരിപാടിയുള്ളൂ, കുഴിക്കകത്ത് ഞാടി കയറി ഇഞ്ഞു പോരണം. ആരോട് പറയാന്? ഞാനൊപ്പിച്ചല്ല, കവിയുടെ ഭാവനയാണേ, എന്റെ കൊങ്ങായിക്കൊന്നും പിടിക്കരുത്. അപ്പൊ കവി പറയാ, വളക്കുഴിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു, വേഗുന്ന വീടിനകമേ ഇരുന്ന് വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ എന്ന് പറഞ്ഞ ഒരു വിഡ്ഢി പെരയ്ക്ക് തീ പിടിച്ചപ്പോ കസാര ഇട്ട് പാള കൊണ്ട് വീശുക, ചൂടാന്ന് പെരയ്ക്ക് തീ പിടിക്കുക. ഇതുപോലെ പോഷനെ കണ്ടിട്ടുണ്ടോ? പെരയ്ക്ക് മൊത്തം തീ പിടിച്ച് തായ്പര്യം നടുവാരം എല്ലാം കത്തിയിറങ്ങിയ പുള്ളി തെണ്ണയിരുന്ന് പറയുക, ഭയങ്കര ചൂട് പാളയ്ക്ക് വീശുന്നു. പാളയ്ക്ക് വീശാവില്ല ചൂടും ആ പരകത്തി അറിഞ്ഞ. അതുകൊണ്ട് നീ ആയിരിക്കുന്ന കിടത്തിൽ നിന്ന് വിട്ടുപോരണം. സ്തോത്രം. അതുകൊണ്ട് സഭ ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിലുണ്ട്, ലെബാനോനെ അവന് ഈ ഷമീന് ഹെർമോൻ പർവ്വതങ്ങളും മിസാറമലയും കൊടുമുടികളൊക്കെ വിട്ട് കാന്തി നീ എന്നോടുകൂടെ പോരണമെന്ന്. ഇന്ന് രാത്രി വിടേണ്ടതിനെല്ലാം വിട്ട് യേശുവിന്റെ പിന്നാലെ ഗമിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ചോരത്തിലെ ആചരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ മിസ്രയീമിൽ നിന്നില്ല, അവര് മിസ്രയീം വിട്ടുപോകുന്നു. ഇന്ന് രാത്രി തീരുമാനമെടുത്തേ പോകാവോ? അവ എന്തും വരട്ടെ, ഏത് പ്രശ്നങ്ങൾ വരട്ടെ, ഇനി എന്റെ ആയുസ് എന്റെ ശിഷ്ടായി യേശുവിന് വേണ്ടി മാത്രം. അപ്പൊ അങ്ങനെ ഇസ്രയേല് മിസ്രയീം വിട്ടിറങ്ങി. അവര് മിസ്രയീം വിട്ട് ഞാൻ പെന്തിക്കോസ് വന്നപ്പോ ഞങ്ങളുടെ ഒരു ഉപ്പാപ്പനോട് പറഞ്ഞു, ഇയാള് പെന്തിക്കോസിലാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പെന്തിക്കോസിലാ, മുടിഞ്ഞു പോവുകയുള്ളു. എന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞു. ഞാനെ എതിർത്തില്ല കേട്ടോ, ചിരിച്ച് സ്തോത്ര. പുള്ളി അറിയാത്ത കൊണ്ട് പറയാന്നടാ, നമുക്ക് ചിരിക്കുന്നതിന് സ്തോത്രം പറയുന്നത് എന്നെ പഞ്ഞം വല്ലോണ്ട്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ പുള്ളി എന്നോട് കണ്ട പറഞ്ഞ്, ഇയാളെ അങ്ങ് അനുഗ്രഹിക്കുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങ് തോന്നുക പെന്തിക്കോസിലോട്ട് ചേരാൻ. അന്നേരം ഞാൻ ചിരിച്ച്,
ഞാൻ വളരെ വേദനയോടെ ദുഃഖത്തോടെ പറയട്ടെ, എൻ്റെ ഉപ്പാപ്പൻ അടുത്ത കാലത്ത് മരിച്ചു. സങ്കടമുണ്ട്. ശുശ്രൂഷകളൊക്കെ ഞാനാ പലതും ചെയ്തത്. കർത്താവിന് മഹത്വം, അതിയായ വേദനയുണ്ട്. എൻ്റെ ഭാഷയെ പറഞ്ഞ പുള്ളി ചേരണമെന്ന് പറഞ്ഞ് തോന്നി തോന്നി ഇരുന്ന ഇരിക്കുകയാണ് ചെയ്തത്, ചേർന്നില്ല. ഞാൻ തോന്നി ഉടനെ അങ്ങ് ചേർന്നു. മനസ്സിലായി കാണുമല്ലോ. പുള്ളി എന്നോട് പറയും, ഇയാളെ അനുഗ്രഹിക്കുന്ന കണ്ടിട്ട് എനിക്ക് വന്ന് തോന്നുക ഇതിനകത്തോട്ടൊക്കെ ചേർന്നാൽ. പുള്ളി തോന്നി തോന്നി ഇരുന്നല്ലാതെ ചേർന്നില്ല. എനിക്ക് ദൈവം തന്നൊരു കൃപ തോന്നിയപ്പോഴേ ഞാൻ ഇതിനങ്ങ് ചേർന്നു. പിന്നെ ഞാൻ എല്ലാവരും പറയും, ഈ പെന്തിക്കോസുകാരെ എല്ലാവരെയും കണ്ടാലൊന്ന് നമുക്ക് സ്വർഗത്തിൽ പോക്ക് നടക്കുകയല്ല. ആ അങ്ങനെ ആരും മാശി പിടിച്ചിരിക്കരുത്. ഈ ഇതിനകത്ത് വന്ന് എല്ലാവരും ചെയ്യാന്നൊന്നും ഞാൻ പറയത്തില്ല. ഇതിനകത്ത് അതിരു മാന്തുന്നവനുണ്ട്. ഇവിടെ അല്ല, ഇവിടെ അതിരു മാന്താനും നോക്കത്തില്ലല്ലോ. അതിരു മാന്തുന്നവനുണ്ട്, കേസിന് പോകുന്നവനുണ്ട്, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്ത പെന്തിക്കോസുകാരുണ്ട്. കാര്യം പറയുമ്പോൾ നിഷ്പക്ഷ അല്ല, പെന്തിക്കോസുകാരെല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളെങ്ങനെ ഉൾക്കൊണ്ടാലും എനിക്കത് വിഷയമല്ല. നൂറ് നൂറ് കേസ് ഞാൻ തരാം. സ്വന്തം പെറ്റതള്ളയ്ക്ക് വെള്ളം കൊടുക്കാത്ത ബന്ധുക്കോസാനെ എനിക്കറിയാം. അയ്യോ, പെറ്റതള്ള മരിച്ചിട്ട് പെറ്റതള്ളയുടെ ഡെഡ് ബോഡി കാണാൻ പോകാഞ്ഞ ആൾക്കാരുണ്ടല്ലോ. സ്വന്തം പെറ്റതള്ള, അയ്യോ എന്തോ എന്തോ ഹൃദയമാ. പത്ത് മാസം, അയ്യോ ഒരമ്മ ഒരു കുഞ്ഞിനെ ഈ പ്രായത്തിലൊക്കെ ആക്കണേ, എന്ത് കഷ്ടപ്പെട്ട ഒരമ്മ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അല്ലേ. ഞാൻ പറയുന്നുണ്ട്, അപ്പന്മാർക്ക് അത്രയും കഷ്ടത. ഇവിടെ പിന്നെ എല്ലാവരും സമന്തമ്മമാ. നാട്ടിലെ രീതി വെച്ചാ, നാട്ടിലൊക്കെ ആണ് വലിയ ബുദ്ധിമുട്ടാണ്. അമ്മമാർക്കാ കൂടുതൽ കഷ്ടപ്പാട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ പറയും, സാധാരണ കുഞ്ഞുങ്ങൾ രാത്രിയിലൊക്കെ കരയോ മൂത്രം ഒഴിക്കോ അപ്പ ഇടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അമ്മയാ കൂടെ കൂടെ എഴുന്നേക്കുന്നത്. അപ്പന്മാരങ്ങനെ ചില ശ്രദ്ധിക്കത്തുമില്ല, ഭാര്യമാര് വിളിക്കത്തുമില്ല, ഉറങ്ങിക്കോട്ടെന്ന് പറഞ്ഞ് അമ്മയാ കൂടെ കൂടെ അല്ലേ. അമ്മമാർക്കല്ലേ കൂടുതൽ. ആ കുഞ്ഞിൻ്റെ മൂത്രത്തിനകത്ത് ചിലപ്പം കിടന്നുറങ്ങുന്നതും അമ്മയായിരിക്കും. അമ്മയ്ക്ക് ഒത്തിരി കഷ്ടത. ഒരു കുഞ്ഞിനെ ഒരു പ്രായമാക്കി എടുക്കുന്നതിന് അമ്മ എന്ത് വേദനപ്പെടും ഇല്ലയോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നല്ല കുത്ത് പറയാം, പെറ്റതല്ല വേദനിപ്പിക്കരുത്. ആ ഭാര്യ അല്ലേ ഇപ്പൊ പറയുക, എന്നെ എപ്പോഴും അമ്മ അമ്മ എന്ന് പറഞ്ഞ അവളെ അവൾക്ക് വിവരമില്ല. അവ കൊറോണ പ്രായമായിരുന്നുണ്ട്. ഇവളെ ഇച്ഛ ഇമ്മ അത് വരപ്പിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല. സൂക്ഷിച്ചും കണ്ടും വേണം ദൈവത്തെ വിളിക്കാൻ. പിന്നെ അവർ അരുതാഴിയ പോലെ പെറ്റതല്ലേ വേദനിപ്പിക്കരുത്. സ്തോത്രം. അപ്പനെ വേദനിപ്പിക്കരുത്. പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നു, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായി സുളിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയും. ചില സഹോദരന്മാർ നാട്ടിലെ അമ്മയും പെങ്ങന്മാരെയും അപ്പനെയും ഒക്കെ ഫോൺ ചെയ്യുന്നത് ഭാര്യ ഇല്ലാത്തപ്പോൾ പേടിച്ചാ. പെട്ടെന്ന് പെട്ടെന്ന് പറ അവള് വരുന്നുണ്ട്, പെട്ടെന്ന് പറ. എന്തിനാടാ നീങ്ങനെ വന്ന്? ഞാൻ പിന്നെ വിളിക്കാം ദൈവം. ഇപ്പൊ ചെല്ലി നിൽക്കാം പാസ്റ്റർ, ആ കാര്യം കുറച്ചുകൂടെ പറ പാസ്റ്റർ, അവളും വന്നിട്ടുണ്ട് കേക്കട്ടെ. അത് തന്നെ പറയാൻ ഒക്കത്തില്ല, വേറെ സബ്ജക്ട് എടുത്ത് പോയത് കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കണം. അപ്പൊ അതുകൊണ്ട് പെന്തിക്കോസുകാരെല്ലാം ക്ലിയറാണെന്ന് ഞാൻ പ്രസംഗിക്കത്തില്ല, പറയത്തുമില്ല. അതിന് മാന്തുന്നവരുണ്ട്, അപ്പനെ അമ്മയെ അന്വേഷിക്കാത്തവരുണ്ട്, സഹോദരങ്ങളോട് മിണ്ടാത്തവരുണ്ട്, ആർക്കും ഒരു അഞ്ച് കാശിനും ഗുണം ചെയ്യാത്തവരുണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്. ഉണ്ട്. സ്തോത്രം. തരംതിരിവ് കാണിക്കുന്നവരുണ്ട്, പല പല പ്രശ്നക്കാരുണ്ട് പല പല. പക്ഷെ ഇതിനകത്ത് ജീവിക്കുന്ന ദൈവമക്കളും ഉണ്ട്. നമ്മളവരെ ചുരുക്കം പേരെ കണ്ടിട്ടുള്ളൂ. നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാം കുഴ തെറ്റിയതിനെയാണ് കൂടുതലും കണ്ടേക്കുന്നത്. എന്നാൽ ജീവിക്കുന്ന ആരാധിക്കുന്ന ഭക്തന്മാർ ഇതിനകത്ത് ധാരാളമുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം നല്ല ബുദ്ധി പറഞ്ഞു തരാം. ഞാൻ നിഷ്പക്ഷമായിട്ടായി പറയുന്നത്, നീ പെന്തിക്കോസുകാരെ എല്ലാം നോക്കി നിന്നെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പൊ നീ കർത്താവിനെ നോക്ക്. പിന്നെ ജീവിക്കുന്ന ചില വിശുദ്ധന്മാരുണ്ട്, അവരെ നീ ഞാൻ ചിലരുടെ പേരൊക്കെ പറഞ്ഞു തരാം. വലിയ പൂർണ്ണ വിശുദ്ധരല്ലെങ്കിലും കുറച്ചൊക്കെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത്, പിടിവാശി പിടിച്ചിരിക്കരുത്. ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക. പക്ഷെ ഒരു കാര്യം, ഇതാണ് ശരിയായ പ്രമാണം, ഇതാണ് ശരിയായ ഉപദേശം, ഇതാണ് ശരിയായ വ്യവസ്ഥ. അത് മറ്റു രീതിയിൽ നഷ്ടപ്പെടുത്തി കളയരുത്. നല്ല അവസരം ഇന്ന് രാത്രി ദൈവം തരിക. അപ്പൊ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവജനം മിസ്രയീമിൽ നിന്നില്ല, അവര് മിസ്രയീം വിട്ടു. സ്തോത്രം.